Assalamu alaikum warahmatullahi wabarakatuh. Bismillahirrahmanirrahim. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ക്യാമ്പസിലെ മതവും രാഷ്ട്രീയവും അഭിമന്യുവിന് ശേഷം എന്നുള്ളതാണ് എന്റെ പ്രതിപാദ്യ വിഷയം. മഹാരാജാസിലെ അഭിമന്യുവിന്റെ കൊലപാതക ശേഷം പ്രബുദ്ധ കേരളം ഏറെ ചർച്ച ചെയ്ത ചോദ്യങ്ങളിലൊന്നാണ് ക്യാമ്പസിൽ എന്തിന് മതവും രാഷ്ട്രീയവും എന്നുള്ളത്. നിർമ്മാണാത്മകമായ ലോകത്തിന്റെ അളവുകോലാണ് വിദ്യാർത്ഥിത്വം എന്നുള്ളത്. ലോകത്തെ നിർണയിച്ച ശ്രദ്ധേയമായ അനേകം വിപ്ലവാത്മക മുന്നേറ്റങ്ങൾക്ക് നേത്രപരമായ പങ്കുവഹിക്കാൻ കഴിഞ്ഞകാല വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾക്കായിട്ടുണ്ട്. സമൂഹത്തിലെ സുപ്രധാന പദവികൾ അലങ്കരിക്കാൻ പ്രാപ്തിയുള്ള ഒരു വിദ്യാർത്ഥിത്വം രൂപപ്പെടുന്നത് സർഗാത്മകമായ ക്യാമ്പസ് രാഷ്ട്രീയത്തിലൂടെയാണ്. 1918 അമേരിക്കയിലും 1968 ഫ്രാൻസിലും 1970 കാനഡയിലും സാമൂഹിക വിപ്ലവങ്ങൾക്ക് തിരികൊളുത്തിയത് ക്യാമ്പസുകളാണ്. രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമര ചരിത്രമെടുത്ത് പരിശോധിക്കുമ്പോഴും അധിനിവേശവിരുദ്ധ പോരാട്ടങ്ങൾക്ക് കരുത്തു പകർന്ന ഒരു ദൈശനിക വിദ്യാർത്ഥി പ്രസ്ഥാനത്തെ നമുക്ക് കാണാനാകുന്നുണ്ട്. അടിയന്തരാവസ്ഥ കാലത്ത് വെല്ലുവിളി നേരിട്ട ഇന്ത്യൻ ഫെഡറൽ സംവിധാനത്തിന്റെ സംരക്ഷണത്തിന് തെരുവിലിറങ്ങിയത് ക്യാമ്പസ് വിദ്യാർത്ഥികളായിരുന്നു എന്നുള്ളത് നമുക്ക് മറക്കാനാകില്ല. കേരളത്തിൽ കെട്ട ഭരണം കാഴ്ചവെച്ച ദിവാൻജി ഭരണകൂടത്തിനെതിരെ ആദ്യമായി പ്രതിരോധത്തിന്റെ സ്വരമുയർന്നത് മഹാരാജാസ് കോളേജിന്റെ മുറ്റത്ത് നിന്നായിരുന്നു. ക്യാമ്പസിൽ എന്തിന് മതവും രാഷ്ട്രീയവും എന്നുള്ള ചോദ്യത്തിന് ഇവിടെയാണ് പ്രസക്തി ഏറുന്നത്. സമ്പന്നമായ രാഷ്ട്ര നിർമ്മാണത്തിന് ഹേതുവാകുന്ന യുക്തിപരമായ നിലപാടുകൾ രൂപപ്പെട്ടു വരുന്ന പുതിയ കാല ക്യാമ്പസ് പരിസരത്ത് രാഷ്ട്രീയത്തോടൊപ്പം മതത്തിനും കൃത്യമായ പങ്കുണ്ട്. അപരന് സംരക്ഷണം നൽകുന്ന സർവ മതവിശ്വാസങ്ങളോടും സഹിഷ്ണുത പുലർത്തുന്ന വിശ്വ മാനവികതയുടെ മത ദർശനമായിരിക്കണം നമ്മുടെ ക്യാമ്പസുകളിൽ രൂപപ്പെട്ടു വരേണ്ടത്. മജ്ജയില്ലാത്ത വരണ്ട സമൂഹത്തെ സൃഷ്ടിച്ചെടുക്കാനുള്ള ആസൂത്രിതമായ ശ്രമമാണ് ക്യാമ്പസിൽ മതമരുതെന്ന വാദത്തിന് പിന്നിലുള്ളതെന്നും നാം തിരിച്ചറിയേണ്ടതുണ്ട്. ക്യാമ്പസ് രാഷ്ട്രീയം രൂപപ്പെടുന്നത് സജീവമായ സംവാദങ്ങളിലൂടെയാണ്. ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയും ഹൈദരാബാദ് യൂണിവേഴ്സിറ്റിയും പുനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടും എല്ലാം രാജ്യത്തെ മറ്റു ക്യാമ്പസുകളിൽ നിന്ന് വ്യതിരിക്തമാകുന്നത് സംവാദാത്മക രാഷ്ട്രീയത്തിന്റെ ഈറ്റില്ലങ്ങളാണ് ഈ ക്യാമ്പസുകൾ എന്നുള്ളത് കൊണ്ടാണ്. മഹാരാജാസിലെ അഭിമന്യുവിന്റെ കൊലപാതകത്തിനും ജെഎൻയുവിലെ നജീബിന്റെ തിരോധാനത്തിനും ഉത്തരവാദികൾ പരസ്പര വെറുപ്പും വൈരാഗ്യവും ഉത്പാദിപ്പിച്ചുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ പ്രത്യയശാസ്ത്രത്തെ പ്രതിനിധാനം ചെയ്യുന്ന പ്രസ്ഥാനങ്ങളാണെന്ന് നമുക്ക് കണ്ടെത്താനാകും. സവർണ രാഷ്ട്രബോധത്തിൽ നിന്ന് പ്രചോദനങ്ങൾ കൊണ്ട എബിവിപിയും മതരാഷ്ട്രവാദത്തിന്റെ ആശീർവാദം വെച്ച് വളരുന്ന ക്യാമ്പസ് ഫ്രണ്ടും അപകടകരമായ രാഷ്ട്രീയമാണ് നമ്മുടെ ക്യാമ്പസുകളിൽ വളർത്തിക്കൊണ്ടിരിക്കുന്നത്. ആധിപത്യമുള്ളവൻ കയ്യൊക്കൊണ്ട് കാര്യം നേടുന്ന ഒരു അവസ്ഥാവിശേഷമാണ് മത നിരാസ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ നമ്മുടെ ക്യാമ്പസുകളിൽ ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അരാഷ്ട്രീയതയുടെ വിളനിലമായി നമ്മുടെ ക്യാമ്പസുകൾ രൂപാന്തരപ്പെട്ടപ്പോഴാണ് ക്യാമ്പസുകളിൽ രാഷ്ട്രീയ മരുതെന്ന കോടതിയുടെ വിധിയിലേക്ക് വരെ കാര്യങ്ങൾ കൊണ്ടെത്തിച്ചത്. കക്ഷി രാഷ്ട്രീയത്തിന്റെ അതിപ്രസരണത്തെയും നമ്മുടെ ക്യാമ്പസുകളിൽ നമുക്ക് പിടിത്തെറിയേണ്ടതുണ്ട്. അഭിമന്യുവിന്റെ കൊലപാതകത്തിന് ശേഷം രൂപപ്പെട്ടു വന്ന മിഥ്യാധാരണകളെ തിരുത്തി ക്യാമ്പസുകളുടെ മതേതരത്വ സ്വഭാവം വീണ്ടെടുത്ത് സർഗാത്മക ആവിഷ്കാരങ്ങൾക്ക് ക്യാമ്പസുകൾക്ക് സാധിക്കേണ്ടതുണ്ട്. അടുത്തിരിക്കുന്ന കൂട്ടുകാരനെ മൃഗീയമായി പീഡിപ്പിച്ച് അതിന് റാങ്കിംഗ് നോമിനപ്പേരിട്ട് വിളിക്കുന്ന പുതിയ ക്യാമ്പസ് അന്തരീക്ഷത്തിൽ നിർമ്മാണാത്മകമായ ലോകത്തിന് എത്രത്തോളം പ്രതീക്ഷ അർപ്പിക്കാനാകുമെന്ന് കൂട്ടുകാരെ നാം ചിന്തിക്കേണ്ടതുണ്ട്. രാഷ്ട്രീയത്തിന്റെയും കൊടിയുടെയും നിറം നോക്കി തമ്മിലടിക്കുന്ന ക്യാമ്പസ് യുവത നമ്മുടെ പത്രങ്ങളുടെ തലക്കെട്ടുകളിൽ നിന്ന് കീഴടക്കിക്കൊണ്ടിരിക്കുകയാണ്. 2000 ശേഷം സർഗാത്മക വിപ്ലവങ്ങൾ നമ്മുടെ ക്യാമ്പസുകളിൽ നിന്ന് പോയി മറിഞ്ഞിരിക്കുന്നു. 1782 തിരുവിതാംകൂർ ഭരണകൂടത്തിന്റെ അക്രമവും അനീതിയും നിറഞ്ഞ ഭരണത്തിനെതിരെ നടന്ന സർവകലാശാല വിദ്യാർത്ഥി സമരവും 1921 ഫെബ്രുവരിയിൽ കൊട്ടാരക്കരയിലെ ക്യാമ്പസിൽ ഇംഗ്ലീഷ് വേഷവിധാനത്തെ അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമത്തിനെതിരെ നടന്ന മുണ്ടും ഷർട്ടും സമരവും 1923 വിദേശ മദ്യ പിക്കറ്റിങ്ങിനെതിരെ നടന്ന സമരവും ഇന്നലകളിലെ കേരളീയ ക്യാമ്പസുകളിൽ നിന്ന് രൂപപ്പെട്ട സർഗാത്മക പോരാട്ടങ്ങളായിരുന്നു. സാമൂഹിക നവോത്ഥാനത്തിന്റെയും നവജാഗരണത്തിന്റെയും ചരിത്ര ഇന്നലകളിൽ പങ്കുവെക്കുന്ന നമ്മുടെ ക്യാമ്പസുകളിൽ ആ ക്യാമ്പസുകളിൽ ഇന്ന് ആധിപത്യം സ്ഥാപിച്ചുകൊണ്ടിരിക്കുന്ന ഫാസിസ്റ്റ് മേലാളന്മാർക്കെതിരെ മതേതരത്വ കൂട്ടായ്മയിലൂടെ ആ ഒരു കൂട്ടായ്മയിൽ നിന്ന് സർഗാത്മക ആവിഷ്കാരങ്ങൾക്ക് പുതിയ കാല ക്യാമ്പസുകൾക്ക് സാക്ഷ്യം വഹിക്കാനാകേണ്ടതുണ്ട്. ഒരു കലാലയം തുറക്കപ്പെടുമ്പോൾ 1000 ജയിലറുകൾ അടക്കപ്പെടുന്നുവെന്ന വിക്ടർ ഹ്യൂഗോയുടെ വാക്കുകൾ
കലാലയങ്ങൾക്ക് സമൂഹത്തിന്റെ ദൗത്യവും ധർമ്മവുമാണ് ഉള്ളതെന്ന് നമുക്ക് കൃത്യമായി ചൂണ്ടിക്കാണിച്ചു തരുന്നുണ്ട് എന്ന് മാത്രം ഓർമ്മപ്പെടുത്തി വാക്കുകൾക്ക് വിട വാഹൃദ അവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. വാക്ക് വര ശബ്ദം ഭീഷണിയുടെ നിഴലിലാണെന്ന് ചോരയുറപ്പിച്ച സിംഹാസനങ്ങളിൽ ഒലീവിലുകളെയാണ് ഭയപ്പെടുന്നത്. വെള്ളരിപ്രാവുകളെ ബോംബ് പക്ഷിയായി അവർക്ക് വീക്ഷിക്കാനാകും. കാവ് കഥനങ്ങളുടെ മഞ്ഞത്തുള്ളി വഴിയുന്ന നെഞ്ചിൻ കോടുകൾ ദേശദ്രോഹത്തിന്റെ താഴിട്ട് പൂട്ടാനാണ് പുറപ്പാട്.